Dear students, in the last class I gave you a homework to write the molecular formula following coordination compounds. Now I will give the answers for it. The answers are this: FeNH3 6NO3 thrice, NH4 twice, CuCl4, which is ammonium tetrachlorocuprate 2. And third one is sodium monochloropentacyanoferrate, which is Na3FeCl(CN5). One is not needed. Next one was potassium hexafluorocobaltate 3. The answer is K3COF6. Okay. So do the textual questions of naming a coordination complexes. And now we will go to the next topic, which is isomerism in coordination compounds. Two or more compounds which have the same molecular formula but differ in at least one property are called isomers, and the phenomenon is called isomerism. Isomerism in coordination compounds can be classified into structural isomerism and stereoisomerism. Structural isomerism means the compounds having the same molecular formula but differ in the structural arrangement of atoms or groups around the central metal atom or ion. They are called structural isomers, and the phenomenon is called structural isomerism. Structural isomerism can be further divided into ionization isomerism, iteration isomerism, linkage isomerism, and coordination isomerism. The other classification is stereoisomerism. Stereoisomerism occurs when arises due to the different spatial orientation of ligands around the metal ion. And stereoisomerism is further divided into geometrical isomerism and optical isomerism. Isomerism ellavarkum ariyavunna phenomenon aanu. Same molecular formula arrangement different aayittu varuna compounds neyanu nammal isomers nu vilikkunnathu. Isomerism main aayittu coordination compounds il rendayittu namukku thirikkavunnathu structural isomerism, stereoisomerism. സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ മെറ്റൽ അയോണിന്റെ ചുറ്റുമുള്ള ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് അറേഞ്ച്മെന്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെന്റിൽ വ്യത്യാസം വന്നാൽ സ്ട്രക്ചറൽ ഐസോമറിസം ആവും. അങ്ങനെ നമ്മൾ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടത് അയണൈസേഷൻ, ഹൈഡ്രേഷൻ, ലിങ്കേജ്, കോർഡിനേഷൻ. സ്റ്റീരിയോഐസോമറിസം എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ ഓറിയന്റേഷൻ, അല്ലെങ്കിൽ സ്പേസിൽ എങ്ങനെയാണ് ഗ്രൂപ്പ്സ് ഇരിക്കുന്നത് മെറ്റൽ അയോണിന്റെ ചുറ്റും, അത് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് സ്റ്റീരിയോ ഐസോമറിസം. അങ്ങനെ രണ്ട് തരത്തിലുണ്ട്, ജോമെട്രിക്കൽ ഐസോമറിസം അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസം എന്ന് പറയും, പിന്നെ ഒപ്റ്റിക്കൽ ഐസോമറിസം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ സ്ട്രക്ചറൽ ഐസോമറിസം ആണ് പഠിക്കുന്നത്. സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ ആദ്യത്തെ അയണൈസേഷൻ ഐസോമറിസം ആണ്. എന്താണ് അയണൈസേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്റർചേഞ്ച് ഓഫ് ലിഗാൻസ് ആൻഡ് അയോൺസ് ബിറ്റ്വീൻ ദ കോർഡിനേഷൻ സ്പിയർ ആൻഡ് അയണൈസേഷൻ സ്പിയർ ആണ്. അതിനെയാണ് അയണൈസേഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും അയണൈസേഷൻ ഐസോമേഴ്സിന്റെ. അതായത് കോമ്പൗണ്ട്സ് വിച്ച് ഹാവ് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ ആർ കോൾഡ് അയണൈസേഷൻ ഐസോമേഴ്സ്, ആൻഡ് ദ ഫിനോമിനൻ ഇസ് കോൾഡ് അയണൈസേഷൻ ഐസോമേഴ്സ്. അയണൈസേഷൻ ഐസോമേഴ്സം അറൈസസ് ഡ്യൂ ടു ദി എക്സ്ചേഞ്ച് ഓഫ് ഗ്രൂപ്പ്സ് ബിറ്റ്വീൻ ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദി coordination sphere of the central metal atom or ion. Example nokki kaniyundengile ivada nokki kaniyane manasilavum. Co NH3 5 times Br porathana SO4. ee compound engenaanu Co NH3 5 times SO4 ullile Br porathu coordination sphere la porathana Br adana. അപ്പൊ ഇത് അയണൈസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? അയണൈസ് ചെയ്യുമ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിലിട്ട പാർട്ട് മൊത്തം ഒന്നിച്ചൊരു അയോണായിട്ട് നിൽക്കുമ്പോൾ SO4 2 മൈനസ് വേറൊരു അയോൺ ആയിരിക്കും. അതുപോലെ ഇതിന്റെ അയോൺസ് ഏതൊക്കെയായിരിക്കും? ഈ സ്ക്വയർ ബ്രാക്കറ്റിലിട്ട പാർട്ട് ഒന്നിച്ച് ഒരു പോസിറ്റീവ് അയോണായിട്ടും, പിന്നെ Br- എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് അയോണും ഉണ്ടാവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയണൈസേഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. വേറെയും എക്സാമ്പിൾസ് ഉണ്ട് അയണൈസേഷൻ ഐസോമേഴ്സിന്. അപ്പൊ ഇതിൽ ആദ്യത്തെ അയണൈസേഷൻ ഐസോമർ ആയ ഈ കോമ്പൗണ്ട് സൾഫേറ്റിന്റെ ടെസ്റ്റ് ആൻസർ ചെയ്യുമ്പ ഇതാണെങ്കിലോ, ഈ രണ്ടാമത്തെ കോമ്പൗണ്ട് ബ്രോമിന്റെ ടെസ്റ്റുകൾ ആൻസർ ചെയ്യും. ബ്രോമൈഡ് അയോൺസിന് കിട്ടുന്ന ടെസ്റ്റ് സാധാരണ
സിൽവർ നൈട്രേറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവർ ബ്രോമൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ കോമ്പൗണ്ടിലാണെങ്കിൽ നമ്മൾ ബേരിയം ക്ലോറൈഡ് ഇട്ട് കഴിഞ്ഞാൽ ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, കാരണം അവിടെ സൾഫേറ്റ് അയോൺ റിലീസ് ആവുന്നുണ്ട്. നെക്സ്റ്റ് ഐസോമറിസം ഇസ് ലിങ്കേജ് ഐസോമറിസം. ഇൻ ലിങ്കേജ് ഐസോമറിസത്തിൽ സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, ബട്ട് ഡിഫർ ഇൻ ലിങ്കേജ് ഓഫ് ദി ലിഗാൻഡ്. ലിങ്കേജിലാണ് ഡിഫറൻറ്റ്. ലിങ്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ആംബിഡന്റേറ്റ് ലിഗാൻഡ്സ് നമ്മൾ പഠിച്ചതാണ്. ആംബിഡന്റേറ്റ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണർ ആറ്റംസ് ഒരു ഗ്രൂപ്പിലുള്ളത് ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെ ആംബിഡന്റേറ്റ് ലിഗാൻഡ്സ് വരുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഐസോമറിസിനെയാണ് നമ്മൾ ലിങ്കേജ് ഐസോമറിസം എന്ന് വിളിക്കുന്നത്. But compounds having the same molecular formula but different the mode of linkage of a ligand to the central metal atom or ion are called linkage isomers, and the phenomenon is called linkage isomerism. This type of isomerism arises due to the presence of an ambidentate ligand. Example for ambidentate ligand is NO2-. NO2- can bond with either nitrogen or through oxygen. So there will be two type of complex. NO2- പ്രത്യേകത നൈട്രജൻ വെച്ച് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഓക്സിജൻ വെച്ച് ജോയിൻ ചെയ്യാം. അങ്ങനെ രണ്ട് കോംപ്ലക്സ് ഇവിടെ അയോണിന്റെ കോംപ്ലക്സ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആദ്യത്തെ കോംപ്ലക്സ് എന്താ? Fe Cl5 NO2 3- ആണ്. ഇവിടെയാണെങ്കിലോ Fe Cl OnO ആണ് ഇവിടുത്തെ ലിഗാൻഡ്. അതായത് ഓക്സിജൻ ആണ് ഡോണർ ആറ്റം, ഇവിടെയാണെങ്കിൽ നൈട്രജൻ ആണ് ഡോണർ ആറ്റം. പക്ഷെ നോക്കി ഈ രണ്ട് കോമ്പൗണ്ട്സിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആയതുകൊണ്ട് ഇതൊരു ലിങ്കേജ് ഐസോമറിസത്തിന് എക്സാമ്പിൾ ആണ്. വേറെയും ഉണ്ട് ലിങ്കേജ് ഐസോമറിസത്തിന്. വേറെ എക്സാമ്പിൾ CONH3 5 NO2 Cl2, അല്ലെങ്കിൽ CONH3 5 ONO Cl2. ഇപ്പൊ ടെക്സ്റ്റുകളായിട്ട് കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക. Next isomerism is hydrate isomerism or hydration isomerism. In complexes where there are a number of water molecules may have more than one similar formula, because the water molecule can exist in the coordination field or found in the crystal lattice. For example, when we pass hydrogen chloride in a solution of chrome alum record, it consists of newly violet compound. The compound, then this compound and adding either the denomination of this compound and adding either saturated with hydrogen chloride to the filtrate gives a pale green color. ഒന്നും കൂടെ, അതായത് ക്രോമിയത്തിന്റെ സോൾട്ടിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മോളിക്യൂൾ കിട്ടും, Cr H2O 6. അത് പിന്നെയും നമ്മൾ സാച്ചുറേറ്റ് ചെയ്യാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് എങ്കിൽ നമുക്ക് വീണ്ടും വേറൊരു കോമ്പൗണ്ട് കിട്ടും. അതിന്റെ പ്രത്യേകത ഇങ്ങനെയാണ്, അതിലും എന്താ പറയാ H2O മോളിക്യൂൾസ് ബ്രാക്കറ്റിന്റെ ഉള്ളിലും ബ്രാക്കറ്റിന്റെ പുറത്തും ഡിഫറെന്റ് ആണ്. Cr H2O 5 Cl Cl2 H2O എന്നാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു വാട്ടർ മോളിക്യൂള് കോർഡിനേഷൻ സ്പിയറിന്റെ പുറത്തേക്ക് പോയിട്ട് ഒരു ക്ലോറൈഡ് അയോൺ കോർഡിനേഷൻ സ്പിയറിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഹൈഡ്രേഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഡെഫിനിഷൻ വരുമ്പോൾ ഇങ്ങനെയാണ്, കോമ്പൗണ്ട്സ് വിച്ച് ആർ ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫർ ഇൻ ദ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് പ്രസന്റ് ആസ് ലിഗാൻസ് ഇൻസൈഡ് ദ കോർഡിനേഷൻ സ്പിയർ ആൻഡ് ഔട്ട്സൈഡ് ദ കോർഡിനേഷൻ സ്പിയർ ആർ കോൾഡ് ഹൈഡ്രേറ്റ് ഐസോമേഴ്സ് ആൻഡ് ദ ഫിനോമിനൻ ഇസ് കോൾഡ് ഹൈഡ്രേറ്റ് ഐസോമേഴ്സ്. ക്രോമിയത്തിന്റെ ഹൈഡ്രേഷൻ ഐസോമേഴ്സ് ആണ് ഈ കാണിച്ചിരുന്നത്. Cr H2O 6 Cl3 വയലറ്റ് കളറാണ്. വാട്ടർ മോളിക്യൂൾസ് ഇൻസൈഡ് ദ കോർഡിനേഷൻ സ്പിയർ 6 ആണ്. അതായത് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള വാട്ടർ മോളിക്യൂൾസ് 6, വാട്ടർ മോളിക്യൂൾസ് ഔട്ട്സൈഡ് ദ കോർഡിനേഷൻ സ്പിയർ എന്ന് പറയുന്നത് 0 ആണ്, ഒന്നുമില്ല. പിന്നെ Cr H2O 5 Cl Cl2 H2O ബ്ലൂ ഗ്രീൻ ആണ് അതിന്റെ കളറ്. അവിടെ കോർഡിനേഷൻ സ്പിയറിന്റെ ഉള്ളിലുള്ള വാട്ടർ മോളിക്യൂൾസ് 5 ആണ്, കോർഡിനേഷൻ സ്പിയറിന്റെ പുറത്തുള്ള വാട്ടർ മോളിക്യൂൾസ് 1 ആണ്. അടുത്തത് Cr H2O 4 Cl2 Cl2 H2O ഗ്രീൻ കളറാണ്.
ഇവിടെ കോർഡിനേഷൻ സ്പിയറിനുള്ള വാട്ടർ മോളിക്യൂൾസ് നാലാണ്, കോർഡിനേഷൻ സ്പിയറിന്റെ പുറത്തുള്ള വാട്ടർ മോളിക്യൂൾസ് രണ്ടാണ്. അപ്പൊ നോക്കിക്കേ, ഈ മൂന്ന് കോമ്പൗണ്ട്സും ക്രോമിയത്തിന്റെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. മൂന്ന് പേരുടെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇവിടെ ആകെ കൂടെയുള്ള ഡിഫറൻസ് വാട്ടർ മോളിക്യൂൾസിന്റെ ഡിസ്ട്രിബ്യൂഷനിലുള്ളതാണ്. വേറെയും എക്സാമ്പിൾസ് ഉണ്ട്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ നല്ലൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. അപ്പൊ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരു റിയാക്ഷൻ നടക്കില്ല, പക്ഷെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഈ വാട്ടർ മോളിക്യൂൾ അപ്രത്യക്ഷമാവും, പുറത്തുള്ളത് മാത്രം. അതുപോലെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് ഈ രണ്ട് വാട്ടർ മോളിക്യൂൾസ് അപ്രത്യക്ഷമാവും, ബാക്കിയുള്ള വാട്ടർ മോളിക്യൂൾസിന് ഒരു ഡിഫറൻസും വരില്ല. അതർ എക്സാമ്പിൾസ് ആർ സി ഒ എൻ എച്ച് ത്രീ ഫോർ എച്ച് ടു ഒ സി എൽ സി എൽ ടു സി ഒ എൻ എച്ച് ത്രീ ഫോർ സി എൽ ടു സി എൽ എച്ച് ടു ഒ. ഒത്തിരി എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇപ്പൊ നോക്കുക. നെക്സ്റ്റ് ഐസോമറിസം ആൻഡ് ലാസ്റ്റ് ഐസോമറിസം ഇൻ സ്ട്രക്ചർ ഐസോമറിസം, അതാണിത്. കോർഡിനേഷൻ ഐസോമറിസം, ഇഫ് ദ കോംപ്ലക്സ് ഇസ് എ സോൾട്ട് ഹാവിംഗ് ബോത്ത് കാറ്റിയോൺ ആൻഡ് ആനിയോൺ ആസ് കോംപ്ലക്സ് അയോൺസ്, ദെൻ ദ ലിഗാൻസ് ക്യാൻ എക്സ്ചേഞ്ച് പൊസിഷൻ ബിറ്റ്വീൻ ദ കാറ്റിയോൺ ആൻഡ് ആനിയോൺ. This will result in the formation of coordination isomers. For example, CoEn3 Cr C2O4 thrice and CoEn twice C2O4 and CrEn En C2O4 twice. വേറെ എക്സാമ്പിൾ ആണ് സി ആർ ഇ എൻ ട്വൈസ് സി ടു ഒ ഫോർ സി ഒ ഇ എൻ സി ടു ഒ ഫോർ ട്വൈസ് ആൻഡ് സി ആർ ഇ എൻ ത്രൈസ് സി ഒ സി ടു ഒ ഫോർ ത്രൈസ്. അതായത് ഇവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക. അമ്മ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആകെ കൂടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഇത് പോസിറ്റീവ് പാർട്ടാണ്, ഇത് നെഗറ്റീവ് പാർട്ടാണ്. ഇത് ഈ കോംപ്ലക്സിന്റെ പോസിറ്റീവ് പാർട്ടാണ്, ഇതിന്റെ നെഗറ്റീവ് പാർട്ടാണ്. ഈ നെഗറ്റീവ് പാർട്ടിലും പോസിറ്റീവ് പാർട്ടിലുമുള്ള ലിഗാൻസിന്റെ പൊസിഷനിന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മാറിയിട്ടുണ്ട്, അതുള്ള വ്യത്യാസം. അതായത് ഇവിടെ സിഒ ഇ എൻ ത്രൈസ് ആയത് ഇവിടെ എന്തായി ഇ എൻ ട്വൈസ് ആയി, പക്ഷെ എന്താ സിആറിന്റെ കൂടെ ഒരു ഇ എൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ സിആറിന്റെ കൂടെയായിരുന്നു ഓക്സലേറ്റ് അയോൺസ് മുഴുവനും, പക്ഷെ ഇവിടെ നോക്കിക്കേ സിആറിന്റെ കൂടെ ഓക്സലേറ്റ് അയോൺ രണ്ടെണ്ണം, പിന്നെ സിഒയുടെ കൂടെ ഒരു ഓക്സലേറ്റ് അയോണം വന്നിട്ടുണ്ട്. അപ്പൊ ആ ലിഗാൻസിന്റെ ഉള്ള വ്യത്യാസം അവിടെയും ഇവിടെയും, അതിനെയാണ് നമ്മൾ കോർഡിനേഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. കോമ്പൗണ്ട്സ് വിത്ത് സെയിം മോളിക്കുലർ ഫോർമുല ആൻഡ് ഹാവിംഗ് കോംപ്ലക്സ് അയോൺസ് ആസ് ദർ കാറ്റിയോണിക് ആൻഡ് ആനയോണിക് പാർട്സ് ബട്ട് ഡിഫറിംഗ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിഗാൻസ് ഇൻ ദ കോർഡിനേഷൻ സ്പിയേഴ്സ് ഓഫ് ദീസ് കാറ്റിയോണിക് ആൻഡ് ആനയോണിക് പാർട്സ് ആർ കോൾഡ് കോർഡിനേഷൻ ഐസോമേഴ്സ് and the phenomenon is called coordination isomerism. The type of isomerism arises due to the exchange of ligands between the positive and negative complex ion parts. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ എക്സാമ്പിൾ സിആറിന്റെ കൂടെയാണ് ഇ എൻ ട്വൈസും സി ടു ഒ ഫോറും, സിഒയുടെ കൂടെയുണ്ട് ഇ എന്നും സി ടു ഒ ഫോർ ട്വൈസും. പക്ഷെ ഈ കോംപ്ലക്സിന് എന്തായി, ഇതുപോലെ തന്നെ ക്രോമിയത്തിന്റെ കൂടെയാണ് ഇ എൻ ത്രൈസ് വന്നിരിക്കുന്നത്, കൊബാൾട്ടിന്റെ കൂടെയാണ് എന്ത് സി ടു ഒ ഫോർ ത്രൈസ്. അതായത് ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് ഇവിടെയുള്ള ലിഗാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറി വന്നിരിക്കുന്നതാണ് കോർഡിനേഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് കോർഡിനേഷൻ ഐസോമറിസം. ടെക്സ്റ്റില് ഫുൾ എക്സാമ്പിൾസ് ഉണ്ട്, കൂടുതൽ ക്ലിയർ ആവും. ഇനി വേറൊരു ടൈപ്പ് കോർഡിനേഷൻ ഐസോമറിസിന് ഒരു ഡിഫറെന്റ് ടൈപ്പാണ് കോർഡിനേഷൻ പൊസിഷൻ ഐസോമറിസം എന്ന് വിളിക്കും. In some of the polynuclear complexes, the interchange of ligands between the metal nuclei which are present as part of the complex give rise to coordination position isomerism. The placement of ligands is different. This is NH3-4-CO3-NH2-O2-CO3-NH3-2-CL2. NH3-3-CL-CO-NH2-O2-CO NH3-3-CL. അതായത് ഇവിടെ ഒരു സിമെട്രി ഉണ്ടെന്ന് പറയാം, നല്ലൊരു സിമെട്രി. ഇവിടെ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം ഏകദേശം ഒരേപോലെ ഇരിക്കേണ്ട ഒരു സിമെട്രിക്കൽ ആണ്. ഇതാണെങ്കിൽ അൺസിമെട്രിക്കൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ വേണ്ടത്. ഇവിടെ മുഴുവൻ അമോണിയ മാത്രമേ ഉള്ളൂ, ഇവിടെയാണെങ്കിൽ NH3 ഉണ്ട്,
ട്വൈസും ഉണ്ട്, സി എൽ ട്വൈസും ഉണ്ട്. ഇതിൽ ഒരു എൻ എച്ച് ത്രീനെ ഒരു സി എല്ലിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒരു എൻ എച്ച് ത്രീനെ ഇങ്ങോട്ട് മാറ്റി വന്നിരിക്കുന്നതാണ് ഈത്. അപ്പൊ ഇവര് രണ്ടുപേരും മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. ഇത് ബ്രിഡ്ജിംഗ് ലിഗാൻഡ്സിന്റെ എക്സാമ്പിൾ ആണ്. അങ്ങനെ ഇങ്ങനത്തെ വരുന്ന പൊസിഷനിൽ മാത്രം, അതായത് എന്താ പറയാ, മെറ്റൽ അയോണിന്റെ ചുറ്റുമുള്ള പൊസിഷനിൽ മാത്രം ഡിഫറൻസ് വന്നത് കൊണ്ട് ഉണ്ടായ ഐസോമറിസം ആയതുകൊണ്ട് ഇതിന്റെ കോർഡിനേഷൻ പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ദ ഡിഫറെന്റ് പ്ലേസ്മെന്റ് ഓഫ് ലിഗാൻഡ്സ് അറൌണ്ട് സെൻട്രൽ മെറ്റൽ അയോൺ. ഐസോമറിസം occurs due to the differential placement of one NH3 and one Cl resulting from the interchange of their coordinated positions in the two complexes which are shown here. This type of isomerism is called coordination position isomerism. So, naal isomerism padichu. Naal isomerism nanna aadithathu ionization isomers, rendamathathu ലിങ്കേജ് ഐസോമറിസം, മൂന്നാമത്തെ ഹൈഡ്രൈറ്റ് ഐസോമറിസം, നാലാമത് കോർഡിനേഷൻ പൊസിഷൻ ഐസോമറിസം. കോർഡിനേഷൻ ഐസോമറിസം അതിന്റെ ഒരു വകഭേദമാണ് കോർഡിനേഷൻ പൊസിഷൻ ഐസോമറിസം. ഓക്കെ, സോ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡീൽ വിത്ത് സ്റ്റീരിയോ ഐസോമറിസം. വാട്ട് ഇസ് മെൻ ബൈ സ്റ്റീരിയോ ഐസോമറിസം? ഓക്കെ, താങ്ക് യു.